യുഎനിൽ റഷ്യക്ക് അനുകൂലമായി റഷ്യയെ കൂടാതെ വോട്ട് ചെയ്തിട്ടുള്ളത് നാല് രാജ്യങ്ങളാണ്. ബെലാറസ്, എറിത്രിയ, നോർത്ത് കൊറിയ ആൻഡ് സിറിയ. ഇതിൽ ഏറ്റവും ശക്തമായ ഒരു രാജ്യം എന്ന് പറയുന്നത് ഉത്തരകൊറിയയാണ്. ഉത്തരകൊറിയ എന്ന് പറയുന്ന രാജ്യം സ്വന്തമായി ആണവായുധം കൈവശമുള്ളൊരു രാജ്യമാണ്. ഈ രാജ്യം അമേരിക്കയ്ക്ക് വളരെ വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യമാണ്. ഏകാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഉത്തരകൊറിയ അമേരിക്കൻ ചേരി റഷ്യക്കെതിരെ ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ റഷ്യക്കൊപ്പം നിന്നുകൊണ്ട് പോരാടാൻ സാധ്യത കൽപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. കൊറിയൻ യുദ്ധം കാലം മുതൽ തുടങ്ങിയ റഷ്യ ഉത്തരകൊറിയ ബന്ധം ഇപ്പോഴും അതിശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഉത്തരകൊറിയയുടെ മിസൈലുകൾ, പ്രത്യേകിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ആണവായുധം വഹിക്കാൻ കഴിയുന്ന മിസൈലുകളും ഒക്കെ സത്യത്തിൽ നിർമ്മിച്ചത് റഷ്യൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് ഉത്തരകൊറിയ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരകൊറിയയ്ക്ക് റഷ്യയുടെ നന്ദിയും കടപ്പാടുമുണ്ട്. അത് തുറന്നു പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. കാരണം നാറ്റോയുടെയും അമേരിക്കയുടെയും ഉപരോധം കാലങ്ങളായിട്ട് നേരിടുന്ന ഒരു രാജ്യമാണ് ഈ ഉത്തരകൊറിയ. അതുകൊണ്ട് തന്നെ അവർക്ക് അമേരിക്കയുടെയോ നാറ്റോയുടെയോ താല്പര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കിം ജോങ് ഉൻ യുദ്ധ കൊതിയനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ റഷ്യക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഉത്തരകൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചുകൊണ്ട് യുദ്ധത്തിന് തുടക്കം കുറിക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. റഷ്യയോടുള്ള വിധേയത്വം പുലർത്തുവാനും അമേരിക്കയോടും ദക്ഷിണ കൊറിയയോടുമുള്ള അടങ്ങാത്ത പ്രതികാരവും അതുപോലെ കലിയും തീർക്കുന്നതിന് വേണ്ടി കിം ജോങ് ഉൻ ആ അവസരം ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. കിം ജോങ് ഉൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ദക്ഷിണ കൊറിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പലതവണ യുദ്ധത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിയതുമാണ്. അപ്പോൾ റഷ്യയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിനിറങ്ങാൻ സാധ്യതയുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യം സത്യത്തിൽ ഉത്തരകൊറിയയാണ്. ബെലാറസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ. പക്ഷേ ബെലാറസ് എന്ന് പറയുന്നത് ഒരു രാജ്യമായിട്ട് കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സത്യത്തിൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രവിശ്യ മാത്രമാണ്. അവിടെ എന്ത് തീരുമാനം നടക്കുന്നുവെങ്കിലും അത് റഷ്യയുടെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങാനും ശക്തമായിട്ട് റഷ്യക്കൊപ്പം നിൽക്കാനും സാധ്യതയുള്ള ഒരു രാജ്യം ഉത്തരകൊറിയ മാത്രമാണ്. ഇന്ത്യയും ചൈനയും ഒക്കെ നിഷ്പക്ഷ നിലപാടേ സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ റഷ്യയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിനിറങ്ങാൻ യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ കിം ജോങ് ഉൻ എന്ന ഭരണാധികാരി ഉറപ്പായും റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കും. അമേരിക്കയും നാറ്റോയും റഷ്യയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ കിം ജോങ് ഉൻ ഉറപ്പായിട്ടും ദക്ഷിണ കൊറിയയും ജപ്പാനെയും ആക്രമിച്ചുകൊണ്ട് യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ മടിക്കില്ല. ഒരുപക്ഷെ ആണവായുധമെടുത്ത് അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കാൻ പോലും മടിക്കാത്ത ഒരു രാജ്യമാണ് ഈ ഉത്തരകൊറിയ എന്ന് പറയുന്നത്. കാരണം ഉത്തരകൊറിയയ്ക്ക് അത്രയും വലിയ വൈരാഗ്യം അമേരിക്കയോടും അമേരിക്കൻ ചേരിയോടും ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരകൊറിയ ഒരു ആയുധം കൂടി പരീക്ഷിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് പരീക്ഷിച്ച ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരകൊറിയ പരീക്ഷിച്ചത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതിഭീകരമായി നടക്കുന്നതിനിടയിലാണ് ഈ ഉത്തരകൊറിയയുടെ പരീക്ഷണം. അമേരിക്കയും നാറ്റോയും റഷ്യയെ ആക്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരകൊറിയ റഷ്യക്കൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാജ്യം തന്നെയാണ്.